بسم الله الرحمن الرحيم. الله أكبر. لا إله إلا الله. الله أكبر. الله أكبر ولله الحمد. الحمد لله المبدئ المعيد الغني الحميد العفو الواسع والعقاب الشديد. من هداه فهو السديد السعيد، ومن أضله فهو الطريد البعيد، ومن أرشده إلى سبل النجاة ووفقه فهو الرشيد. يعلم ما ظهر وما بطن وما خفي وما علن وما هجن وما حسن، وهو أقرب إلى الكل من حبل الوريد. قسم الخلق قسمين وجعل لهم منزلتين، فريق في الجنة وفريق في السعير، إن ربك فعال لما يريد. اللهم صل على محمد وعلى آل محمد، الذي أدى الأمانة وبلغ الرسالة ونصح الأمة وكشف الله به الغمة، ونحن على ذلك من الشاهدين إلى يوم نلقاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. صدق الله العظيم وصدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهدين. الحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ ഈ മഹാ സമ്മേളനത്തിന്, ഇസ്ലാമിൻ്റെ ഈ മഹാ സാന്നിധ്യത്തിന് എൻ്റെ സഹോദര സമുദായാംഗങ്ങളെ ഹൃദയംഗമമായി അവരുടെ സാന്നിധ്യവും മാനസികമായി ഐക്യവും ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ആനന്ദത്തിൻ്റെയും ആത്മഹർഷത്തിൻ്റെയും സുദിനത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്നത്. ഒരു പ്രവാചകനെ നമ്മൾ ഓർക്കുകയാണ്. ഒരൊറ്റ വ്യക്തിയിലേക്ക് ലോകം മുഴുവൻ ഇന്ന് കേന്ദ്രീകരിക്കുകയാണ് ചർച്ചകൾ. ആ വ്യക്തി ഒരു ഭർത്താവാണ്, ആ വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയും ഭർത്താവിനോടുകൂടി വലിയ ത്യാഗത്തിന്, വലിയ സമർപ്പണത്തിന് ശ്രമിച്ചു എന്നത് വലിയൊരു പ്രത്യേകതയാണ്. ആ ഭാര്യയിലും ഭർത്താവിലും ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്, ഉമ്മയുടെ പേര് ഹാജറ എന്നാണ്. ഈ മൂന്നു പേരുടെയും മത്സരമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രത്യേകത, ഇന്നത്തെ അനുസ്മരണത്തിൻ്റെ പ്രത്യേകത. ഈ മൂന്നു പേരും മത്സരിക്കുന്നത് എന്തിനാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഞാൻ നിങ്ങളും മത്സര ഓട്ടത്തിലാണ് ഉള്ളത്. എൻ്റെയും നിങ്ങളുടെയും മത്സരം വേറെ പല കാര്യങ്ങൾക്കുമാണ്. എന്നാൽ ഈ മൂവരും ഓടുന്നത് ഒരേ ട്രാക്കിലാണ്. ഈ മൂവരുടെയും ഫോക്കസ് ഒന്നാണ്, ഈ മൂവരുടെയും ഡെസ്റ്റിനേഷനും ഒന്നാണ്. ഈ മൂവരും മത്സരിക്കുന്നത് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ കടപ്പാട് എനിക്കാണ്, അനുസരണം എനിക്കാണ്, സമർപ്പണം എനിക്കാണ് എന്ന വിഷയത്തിലാണ് മൂവരും മത്സരിക്കുന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്ഭുതകരമായ സമർപ്പണത്തിൻ്റെ ആൾരൂപങ്ങളായി മാറിയ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഞാനും നിങ്ങളും ഇന്ന് അനുസ്മരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, പരീക്ഷണങ്ങളെ പ്രതിസന്ധികളെ താങ്കൾ നേരിട്ടു. ഇബ്രാഹിം റബ്ബുഹു ബിക്കലിമാത്തിൻ ഫഅതമ്മഹുന്ന, ആ പരീക്ഷണങ്ങളെ മുഴുവൻ നെഞ്ചൂക്കോടുകൂടി ചങ്കുറപ്പോടുകൂടി നേരിട്ടു. പതറിയില്ല, ആത്മഹത്യക്ക് ശ്രമിച്ചില്ല, ഒളിച്ചോടിയില്ല, എക്സിറ്റായില്ല, എല്ലാത്തിനെയും നേരിട്ടു. ഇതൊക്കെ എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണ്. എൻ്റെ സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും തളർന്നു പോകുന്നവർ, ഫ്രസ്ട്രേറ്റഡ് ആകുന്നവർ, സ്ട്രെസ് അനുഭവിക്കുന്നവർ ഇബ്രാഹിമിനെ പഠിച്ചാൽ മതി, ഹാജറയെ വായിച്ചാൽ മതി, ഇസ്മായിലിനെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾക്ക് വല്ലാത്ത പവർ ലഭിക്കും. മെന്റൽ പവർ എന്നത് ലഭിക്കും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. ഈ മൈൻഡ് പവർ ലഭിക്കുന്നത് ഈ ഖുർആൻ ചർച്ച ചെയ്യുന്ന ഒരുപാട് പേരുടെ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ അവർ മനോഹരമായി തരണം ചെയ്തതെങ്ങനെ എന്നതാണ് ഖുർആൻ വിശദീകരിക്കുന്നത്.
ആ ഖുർആനിലെ അത്തരം വിവരണങ്ങളാണ് വിശ്വാസിക്ക് ശക്തി നൽകുന്നത്. ഞാൻ നേരത്തെ ഓതി വെച്ചായത് അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ ജമഉ ലകും ഫഹ്ഷൗഹും, ആളുകൾ പറയും ഇതാ എല്ലാവരും നിങ്ങൾക്കെതിരെ അണിനിരന്നിരിക്കുന്നു, അവർ സഖ്യകക്ഷികൾ നിങ്ങൾക്കെതിരെ ഒരെല്ലാ ഒറ്റക്കെട്ടായി അവർ ശ്രമിച്ചിരിക്കുന്നു, അവർ ഒന്നിച്ചിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ അവരെന്തു പറയും? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് പേടിയില്ല കൂട്ടരെ, ഞങ്ങൾ അസ്വസ്ഥരാകുന്നില്ല കൂട്ടരെ, ഞങ്ങൾ തളരുന്നില്ല കൂട്ടരെ, ഞങ്ങൾ പിടിച്ചിട്ടുള്ളത് വലിയ ഒരു ശക്തിയെയാണ്. ആ ശക്തി അല്ലാഹുവാണ്. ആ ശക്തി എന്നത് മുസ്ലിങ്ങളുടെ ഒരു കുല ദൈവമല്ല, ആ ശക്തി എന്നത് മുസ്ലിങ്ങളുടെ ഏതെങ്കിലും കുടുംബ ദൈവമല്ല, ആ ശക്തി എന്നത് ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും ക്രൈസ്തവൻ്റെയും മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഈശ്വരനാണ്, റബ്ബുന്നാസ് എന്നാണ് ഖുർആൻ അത് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരർത്ഥത്തിലുമുള്ള വർഗീയതയോ ഒരർത്ഥത്തിലുമുള്ള അസബിയത്തോ ഒരർത്ഥത്തിലുമുള്ള പക്ഷപാതിത്വമോ ഇസ്ലാമിനില്ല. ഇസ്ലാം ക്ഷണിക്കുന്നത് എല്ലാവരെയുമാണ്. ഹുദല്ലിന്നാസ്, എല്ലാ മനുഷ്യരോടുമാണ് നമ്മുടെ സംവാദം, എല്ലാ മനുഷ്യരോടുമാണ് നമ്മുടെ വർത്തമാനം. അതുകൊണ്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് സത്യത്തിൻ്റെയും നന്മയുടെയും ദർശനമാണ്. മക്കയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഉമ്മുൽ ഖുറ എന്നാണ്. ഉമ്മുൽ ഖുറ എന്നാൽ നഗരങ്ങളുടെ മാതാവ് എന്നതാണ്. അതൊരു വലിയ മോഡലാണ്, ഒരു മോഡൽ സിറ്റിയായി മക്കയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അൽ ബൈത്തുൽ അസീഖ്, ചിരപുരാതനമായ പൗരാണികമായ ഒരുപാട് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു ഇടം എന്നതാണ്. അവിടെ സംഘർഷമില്ലാത്ത ഒരിടമാണ്, സന്തോഷത്തിന്റെ ഇടമാണ്, സമാധാനത്തിന്റെ ഇടമാണ്. പിതാവിന്റെ ഘാതകനെ നേർക്കുനേർ കണ്ടാൽ പോലും ആയുധമെടുക്കാത്ത പുത്രന്മാരുടെ ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ മക്ക എന്ന് പറയുന്നത്. ഈ ശാന്തിയാണ്, ഈ സമാധാനമാണ് ലോകത്തെല്ലാ നഗരങ്ങളിലും വേണ്ടത് എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു, ഇസ്ലാം ആഗ്രഹിക്കുന്നു. ബ്രിട്ടൻ നമ്മൾ കാണുന്നുണ്ട്, ഇന്ത്യയെ കട്ടുമുടിക്കാൻ വേണ്ടി വന്ന ബ്രിട്ടന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. പക്ഷേ അവിടുത്തെ ഇസ്ലാമിന്റെ വളർച്ച എന്നത് അത്ഭുതാവഹമാണ്. അമേരിക്കയുടെയും യൂറോപ്പിലുമൊക്കെ നമ്മൾ കാണുന്നത് വലിയ വളർച്ചയാണ്. ഈ വളർച്ച ഉണ്ടാകുന്നത് ഇസ്ലാമിന്റെ മഹിതമായ ആ സന്ദേശവും ഇസ്ലാമിന്റെ മനോഹരമായ ആ ദർശനവും അതിന്റെ പ്രത്യേകതയാണ്. ഇത് നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. മനോഹരമായ ഒരു ആയത്തുണ്ട്, വഖദ് മക്കറു മക്റഹും, അവർ അവരുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു, ഇൻദല്ലാഹി മക്റഹും, അല്ലാഹുവിന് അവന്റേതായ തന്ത്രങ്ങളുണ്ട്, അവരുടെ തന്ത്രം പർവ്വതത്തെ തന്നെ തള്ളി നീക്കുമാറ് ചലിപ്പിക്കുമാറ് എത്ര വലിയ തന്ത്രം അവർ കൊണ്ടുവന്നാലും അതൊന്നും ചിലവാകുന്ന പ്രശ്നമില്ല എന്നത് സമകാലിക ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമുക്ക് കരുത്തു പകരേണ്ടതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ നിർഭയത്വവും ഈ ധൈര്യവുമാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. സംഘർഷ ഭൂമികളിൽ നിന്നാണ് വിപ്ലവകാരികൾ ഉയർക്കൊള്ളുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിന്റെ സംഘർഷ ഭൂമിയിലായിരുന്നു പിറവിയെടുത്തത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്ത് സംഘർഷപരിതമായ അന്തരീക്ഷത്തിൽ ഫറോവയുടെ നേതൃത്വത്തിൽ അപകടകരമായ സാഹചര്യത്തിലാണ് ഒരു വിപ്ലവകാരി ഈജിപ്തിൽ നിന്ന് പിറവികൊള്ളുന്നതും. മക്കയിൽ അപകടകരമായ അബൂജഹലും കൂട്ടരും ആ നാടിനെ കട്ടുമുടിക്കുമ്പോഴാണ് അവിടെ ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർക്കൊള്ളുന്നത്. ശാന്തമായ സമുദ്രത്തിൽ നല്ല കപ്പിത്താൻ ഉയർന്നു വരികയില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ സംഘർഷമുണ്ടാകുമ്പോൾ ആ സംഘർഷത്തെ പ്രോബ്ലമായിട്ടല്ല പുതിയ പുതിയ വിപ്ലവകാരികൾ, അറിയില്ല നിങ്ങൾ, ഒരു കൊച്ചുപയ്യൻ മുദ്ദസിർ എന്നാണ് ആ പയ്യന്റെ പേര്, അവൻ ചെയ്ത ആകത്തെറ്റ് ഇസ്ലാം ജിന്ദാബാദ് എന്ന് വിളിച്ചു എന്നതാണ്. ഇസ്ലാം ജിന്ദാബാദ് എന്ന് വിളിച്ചതിന്റെ പേരിൽ വെടിവെച്ചു കൊന്നു എന്നത് നമ്മൾ വളരെ കൃത്യമായി വ്യക്തമായി ലോകം മുഴുവൻ കണ്ടതാണ്. ആ മുദ്ദസിറിന്റെ ഉമ്മ വലിയ പണ്ഡിതയൊന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആധുനിക കാലഘട്ടത്ത് അഹാജിറമാറും ഇസ്മായിലും ഇബ്രാഹീമും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ആ ഉമ്മ പറഞ്ഞത് എനിക്കൊരു മകനേ ഉള്ളൂ, എനിക്ക് പ്രശ്നമില്ല, അവനെ നിങ്ങൾ കൊന്നു എന്നത് എനിക്ക് പ്രയാസമില്ല, ഇസ്ലാം ജിന്ദാബാദ് എന്ന് വിളിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ അവനെ വെടിവെച്ചു കൊന്നത്. ഇസ്ലാം ജിന്ദാബാദ് ഹാ, ഇസ്ലാം ജിന്ദാബാദ് ഹേ, ഇസ്ലാം ജിന്ദാബാദ് രഹേഗ. ഇസ്ലാമിന്റെ ചരിത്രം വിജയത്തിന്റേതായിരുന്നു,
ഇന്നും ഇസ്ലാം വിജയിക്കുകയാണ്. ഇസ്ലാമിന്റെ ഈ ജൈത്രയാത്ര നിങ്ങൾക്ക് ഒരിക്കലും തകർക്കാൻ, ഒരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഇതിനെ തടയാൻ ആർക്കുമാകില്ല. ഈ മുദ്ദസിറിനെ നിങ്ങൾ കൊന്നാൽ, ഈ എന്റെ മോൻ മുദ്ദസിറിനെ നിങ്ങൾ വെടിവെച്ച് കൊന്നാൽ, ഇതുപോലെ ആയിരക്കണക്കിന് മുദ്ദസിർമാർ ഉയർന്നു വരും എന്ന് ആ ഉമ്മ ധീരധീരം പറയുകയുണ്ടായി. ഇതൊരുമ്മയുടെ മാത്രമല്ല, ജാവേദിന്റെ കുടുംബം നമ്മൾ കണ്ടതാണ്. ഒരു 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 മനോഹരമായ തന്റെ ഭവനം സ്വപ്നമാണ്, അത് തകർക്കപ്പെട്ടപ്പോഴും ജാവേദോ മകൾ ഫാത്തിമയോ ഒട്ടും അസ്വസ്ഥയായില്ല എന്ന് മാത്രമല്ല, ഒളിച്ചോടാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, മാപ്പ് പറയാൻ തുനിയില്ല എന്നതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. ഇതൊക്കെ നമുക്കുള്ള പാഠമാണ്, ഇതൊക്കെ നമുക്ക് മാതൃകയാകേണ്ടതാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇത്തരം പ്രതിസന്ധികളെ സങ്കൂച്ചത്തോടെ നേരിട്ടു. അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോഴും പറഞ്ഞത് എനിക്ക് എന്റെ റബ്ബ് മതി, അവനാണ് ഏറ്റവും വലിയ വക്കീൽ എന്നതാണ്. ഈ ഒരു മൈൻഡ് പവർ നമ്മുടെ വീട്ടകത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വീട്ടകത്ത് ഇബ്രാഹിമിനറിയാത്ത ഒരു മകനും വളർന്നു വരരുത്. നമ്മുടെ വീട്ടകത്ത് ഹാജറയെ അറിയാത്ത ഒരു സഹോദരിയും ഉണ്ടാകരുത്. നമ്മുടെ വീട്ടകത്ത് ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിലിനെ മനസ്സിലാക്കാത്ത, ഇസ്മായിലിന്റെ ചരിത്രം അറിയാത്ത ഒരു കുഞ്ഞും വളർന്നു വരരുത്. അത് മാത്രം മതി, ആ ഖുർആൻ പഠിപ്പിച്ച ചരിത്രം മാത്രം മതി അവർക്ക് മാനസികമായ ശക്തി ഉണ്ടാകാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വീട്ടകം നന്നാകുക എന്നത്, വീട്ടകം അറിവിന്റെ കേന്ദ്രം, മർകദുൽ ഇൽമ്, നമ്മുടെയൊക്കെ വീട് ഇൽമിന്റെ കേന്ദ്രമാകണം. മർകദുൽ തുഹൂർ, ശുദ്ധിയുടെ ഇടമാകണം. രഹസ്യങ്ങളുടെ കലവറയാണ് വീട്ടകം. ആ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കരുത്ത് മക്കൾക്ക് പങ്കുവച്ചു കൊടുക്കാൻ മക്കൾ മാതാപിതാക്കൾ ശ്രമിക്കണം. രഹസ്യങ്ങളെ രഹസ്യമാക്കി വെക്കുവാൻ മക്കളെ പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, ഭർത്താവിനെ പഠിപ്പിക്കണം. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായ ഒരു ഭാര്യയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്നിച്ചത്രേ പറയുന്നതോ ചിലർ. പൂന്താനത്തിന്റെ ഈ വരികൾ വളരെ പ്രസക്തമാണ്. മാതാവ്, പിതാവ്, ഭാര്യ, ഭർത്താവ് എന്നതൊക്കെ വളരെ മഹിതമായ ഇടമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ പാഠം റെസ്പെക്ട് എന്ന പാഠമാണ്. മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ, മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യാൻ, ഗുരുവര്യന്മാരെ റെസ്പെക്ട് ചെയ്യാൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദാലിക വമയു അല്ലി ഫുറുമാത്തില്ല ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. നിങ്ങൾ ഹുറുമാത്തുകളെ, അള്ളാഹു പവിത്രമാക്കിയതിനെ ബഹുമാനിക്കുന്നുവെങ്കിൽ അത് തഖ്വയുടെ ലക്ഷണമാണ്. പള്ളിയോട്, വിശുദ്ധ ഖുർആനിനോട്, മുതിർന്നവരോട്, മാതാപിതാക്കളോട്, ഗുരുവര്യന്മാരോട്, അതുപോലെ തന്നെ മക്കയിൽ മഖാമു ഇബ്രാഹീമുണ്ട്, സംസമുണ്ട്, റുക്നുൽ യമാനിയുണ്ട്, ഹജറുൽ അസ്വദുണ്ട്, ഇങ്ങനെ സഫയുണ്ട്, മർവയുണ്ട്. ഇതിനെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുക, കഅബയെ റെസ്പെക്ട് ചെയ്യുക, പള്ളിയെ റെസ്പെക്ട് ചെയ്യുക എന്ന ഒരു ഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, റബ്ബേ ഇത് പള്ളിയാണ്, ഇത് ഖുർആനാണ്, ഉപ്പയാണ്, ഉമ്മയാണ്, ഇത് എന്റെ ഗുരുവാണ്, ഇത് ആലിമാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പേടിയുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തഖ്വയുണ്ട്. അതിന്റെ ലക്ഷണമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നമ്മുടെ മക്കൾക്ക് തഖ്വ അള്ളാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ജാപ്പനീസ് സീക്രട്ട് ആണ് അതിൽ പറയുന്നത്, ജപ്പാനിലെ ജനങ്ങളുടെ ഹാപ്പിനെസ് സീക്രട്ട് ആണ് അതിൽ പറയുന്നത്. അതിൽ പറയുന്ന ഒരുപാട് പില്ലേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം റെസ്പെക്ട് ആണ്. റെസ്പെക്ട് ചെയ്യുന്നവർക്ക് മനസ്സിന് ആഹ്ലാദവും സന്തോഷം ഉണ്ടാകുന്നു. എല്ലാവരെയും ഇകഴ്ത്തുകയും അവഗണിക്കുകയും നെഗ്ലക്ട് ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അസ്വാസ്ഥ്യവും ദുഃഖവും വേദനയും, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല എന്ന്. വെറുതെ ഒന്ന് നമ്മൾ പരസ്പരം അന്വേഷിച്ചാൽ മതി അങ്ങനെയുള്ള സ്വഭാവമുള്ളവരുണ്ടോ എന്ന്. നോ ഷോർട്ട് കട്ട് ഇൻ ലൈഫ് എന്നതാണ് ഇബ്രാഹിം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ഇത് എനിക്ക് പാഠമാണ്, എന്റെ കുടുംബത്തിന് പാഠമാണ്, എന്റെ മക്കൾക്ക് പാഠമാണ്. ഒരു ഷോർട്ട് കട്ടും ദുനിയാവിലില്ല. പ്രശ്നം ഹസിബുന്ന ഈസിയായിട്ട് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇത് ദുനിയാവാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ പ്രശ്നത്തെ
റബ്ബിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്ത് വേണമെന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ലികുല്ലി സാരിഇൻ ലിമാ സറഅ എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഓരോരുത്തരും താൻ ചെയ്ത കൃഷി എന്താണോ അതാണ് വിളവെടുക്കുക. കുമ്പളങ്ങയാണ് നിങ്ങൾ നട്ടതെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വസ്തു എടുക്കാൻ സാധിക്കുകയില്ല, അത് മാത്രമേ നിങ്ങൾക്ക് വിളവായി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ജീവിതത്തിൽ മറ്റുള്ളവരോട് പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ആ പെരുമാറ്റമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. നിങ്ങൾ റെസ്പെക്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് റെസ്പെക്ട് തിരിച്ചു കിട്ടും. ഹാപ്പിനെസ് കംസ് ഫ്രം ഗിവിംഗ് ഹാപ്പിനെസ്, സന്തോഷം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് സന്തോഷം കൊടുക്കും. അള്ളാഹുവിനോട് ഫദ്കുറൂനി കൊടുക്കും, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചാൽ അള്ളാഹു നമ്മളെ സ്മരിക്കും. നിങ്ങൾ സന്തോഷ സമയത്ത് അള്ളാഹുവിനെ ധാരാളമായി തക്ബീർ ചെയ്താൽ ദുഃഖ സമയത്ത് അവൻ വരും. നിങ്ങൾ വയ്യാതെ കിടക്കുമ്പോൾ, നിങ്ങൾ ഫിനാൻഷ്യൽ ക്രൈസിസിൽ പെട്ടുപോകുമ്പോൾ, നിങ്ങൾ വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ റബ്ബുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് മുസ്തഫ സബായിയുടെ രണ്ടു വരികളാണ്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ അവരുടെ നാവുകൾ കൊണ്ട് തക്ബീർ ചൊല്ലുന്നത് പോലെ ഹൃദയം കൊണ്ടവർ തക്ബീർ ചൊല്ലിയിരുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ ഗതി അവർ മാറ്റിയേനെ. മുസ്ലിങ്ങൾ നാവുകൊണ്ടുള്ള ഈ ചൊല്ലൽ മാറ്റിയിട്ട്, ചൊല്ലൽ മാറ്റുകാരനല്ല, ഇതുപോലെ ഹൃദയം കൊണ്ടുകൂടി അവർ ചൊല്ലിയിരുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ ഗതി അവർ മാറ്റിയേനെ. അഥവാ കാപട്യം മാറ്റണം എന്ന്, ആത്മാർത്ഥത വേണമെന്ന്, വാക്കും പ്രവൃത്തിയും ഒന്നാകണമെന്ന്. കാട്ടിക്കൂട്ടലുകൾ, ഷോ എന്നത് അള്ളാഹ്ക്ക് താല്പര്യമില്ല എന്നത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത്, മോടിയുറ്റ വസ്ത്രമണിയുന്നത് പോലെ, മോടിയുറ്റ വസ്ത്രമണിയുന്നത് പോലെ മഹിമയുറ്റ സ്വഭാവ ഗുണങ്ങൾ അവർ ജീവിതത്തിൽ പകർത്തിയിരുന്നുവെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും നല്ല ജനതയായേനെ എന്ന്. മനോഹരമായ മനോഹരമായ മോടിയുള്ള വസ്ത്രം ധരിക്കുന്നത് പോലെ മഹിമയുറ്റ സ്വഭാവ ഗുണങ്ങൾ, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റം മനോഹരമാക്കിയാൽ ചരിത്രത്തിൽ അതുല്യമായ, തുല്യതയില്ലാത്ത ജനതയായേനെ. ഭാര്യയും ഭർത്താവും ഈ വിഷയത്തിൽ പരസ്പരം റെസ്പെക്റ്റോടെ, പരസ്പരം മാനിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ മക്കൾ നിങ്ങളെ കണ്ടു വളരും, അപ്പോൾ അവർ വിവാഹത്തിന് ആഗ്രഹിക്കും. മക്കൾ വിവാഹം തന്നെ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള കാരണങ്ങളിലൊന്ന് മാതാപിതാക്കളുടെ ഈ സംഘർഷം മുറ്റിയ ജീവിതമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീക്ഷകം അല്ലാഹു ശാന്തിയുടെയും സമാധാനത്തിന്റേതുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാനുള്ള ശക്തി റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്ന് നമ്മൾ ഈദ്ഗാഹിൽ എല്ലാ അർത്ഥത്തിലും സന്തോഷത്തോടെ, സമാധാനത്തോടെ, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ അത്തർ പൂശി സമാധാനത്തോടെ നമ്മളിവിടെ വന്നു. രോഗികളായ പലരും വീട്ടകത്ത് ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്തവരുണ്ട്. റഹ്മാനായ റബ്ബെ, അതുപോലുള്ള ഗതികേട് നീ ഞങ്ങൾക്ക് വരുത്തരുത്. അവരനുഭവിക്കുന്ന സംഘർഷത്തിന് നീ അവർക്ക് പ്രതിഫലം കൊടുക്കണം. എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ അവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് അവർക്ക് നീ മുക്തി പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്, റഹ്മാനായ റബ്ബെ ഞങ്ങളെ നീ ദാരിദ്ര്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഇപ്പോഴത്തവനെ, ഈ രാജ്യം സമാധാനത്തോടെ, സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നശിപ്പിക്കുവാൻ, ഇതിനെ തകർക്കുവാൻ, ഞങ്ങളെ അകറ്റുവാൻ വളരെ വലിയ ശ്രമങ്ങൾ, വലിയ ശക്തിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അല്ലാഹുവേ, നിന്നിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എല്ലാ അർത്ഥത്തിലുമുള്ള കുതന്ത്രങ്ങളെ നീ തകർത്തെറിയണമേ റഹ്മാനെ. ഈ പാവം ജനങ്ങൾക്ക് സമാധാനത്തോടെ സുജൂദ് ചെയ്യാനുള്ള മനോഹരമായ ഇടമാക്കി എന്നുമെന്നും നീ ഇതിനെ നിലനിർത്തി തരണമേ റഹ്മാനെ. സൂറത്ത് റൂമിൽ അല്ലാഹു റബ്ബുൽ നമുക്ക് വാഗ്ദാനം തരുന്നുണ്ട്, ഈ സംഘർഷമൊക്കെ അവസാനിക്കും, അപ്പോൾ വിശ്വാസികൾക്ക് ആനന്ദമുണ്ടാകുമെന്ന്. റഹ്മാനായ റബ്ബെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ആ ആനന്ദം കൺകുളിർക്കുന്ന ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അടുത്ത തലമുറ ഇതിനേക്കാൾ തീക്ഷണമായ അനുഭവത്തിലേക്ക് ഒരിക്കലും പടച്ചവനെ ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തെയും മാറ്റെടുത്ത് റഹ്മാനെ. പടച്ചവനെ റഹ്മാനെ, മരിക്കുമ്പോൾ ഈ മാണ്ഡം മരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. പടച്ചവനെ ഉലമാക്കൾക്ക് നീ ദിശാബോധം പ്രദാനം ചെയ്യണം റഹ്മാനെ. മസ്ജിദുകളുടെ, പള്ളികളുടെ, മദ്രസകളുടെ ഒക്കെ നേതൃത്വം അള്ളാഹുവേ, നിന്റെ ദീനിന്റെ നേതൃത്വം അള്ളാഹുവേ, അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവർക്ക് ഈ ദീനിനോട് കൂറും, ഈ ദീനിനോട് തഖ്വയും ഉണ്ടാക്കണമേ റഹ്മാനെ. പടച്ചവനെ, നിഷ്കളങ്കരായ നേതാക്കന്മാരെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ.
ചെയ്യണമേ റഹ്മാനെ. ആർദവമുള്ള നേതാക്കന്മാരെ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ റഹ്മാനെ. കപടന്മാരിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക അൽമസീർ. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൽ നസീർ. അല്ലാഹുമ്മ യസ്സിർ ആസീറനാ വ സഹ്ഹിൽ ഉമൂറനാ വ ഖളി ഹവാജനാ യാ ഖാദിൽ ഹാജ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത്തു അഈൻ വ ജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم أجرنا من النار. اللهم إنا نسألك الفردوس الأعلى. اللهم هب علينا سكرات الموت. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على الرسول. الحمد لله رب العالمين. الله اكبر الله اكبر الله اكبر ولله الحمد. خطبه برباشنا اي تي ميديا واتساب جروب. For more details please contact 8547539820.